मिंडले मिंडले എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അബിൻ രാധാകൃഷ്ണൻ. ഒരുപാട് കോൺട്രവേഴ്സി, ഒരുപാട് എന്താ പറയുക, ആരോപണങ്ങളും കാര്യങ്ങളെല്ലാം എനിക്ക് സോഷ്യൽ മീഡിയ നടക്കുന്നുണ്ട്. കുറെ വീഡിയോസ്, കുറെ കാര്യങ്ങൾ ഒരുപാട് പേര് അന്ന് പറയുന്നു, പറയുന്നു അങ്ങനെ കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് എന്നെ സ്നേഹിക്കുന്ന, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എനിക്ക് വേണ്ടി വീഡിയോ ചെയ്ത, എനിക്ക് വേണ്ടി കമന്റ് ചെയ്ത, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് സംശയം വയ്ക്കുന്നത്, കാരണം ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ വേണ്ടതുണ്ടാകും. അത് മാത്രമല്ല, ഞാൻ വേണ്ട 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 എന്ന് വിചാരിക്കുമ്പോൾ ആവശ്യമില്ലാതെ എൻ്റെ അച്ഛൻ ഇതിനെ വലിച്ചു വിളിച്ചു. ഓക്കെ, സോ അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ലിമിറ്റ് ചെയ്യുന്നു, എല്ലാവരും ലിമിറ്റ് ക്രോസ് ചെയ്യാം, മനസ്സിലായില്ല. അപ്പോൾ എൻ്റേതായിട്ടുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങളോട് ഞാൻ വിചാരിച്ചു. അപ്പോൾ ബിഗ് ബോസ് സീസൺ ഫോറിനൊരു കണ്ടസ്റ്റിംഗ് ആയിരുന്നു ഞാൻ. ബിഗ് ബോസ് സീസൺ ഫോറിന് പുറത്തിറങ്ങിയതിനു ശേഷം എന്നെ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ഒരുപാട് പേര് എന്നെ സ്നേഹം ഉണ്ടാക്കിയാലും എൻ്റെ അടുത്ത് കാണാൻ സംസാരിക്കാനും എല്ലാം വരുന്നുണ്ടായിരുന്നു. അതിൽ എൻ്റെ അടുത്ത് സിൻസിയറായിട്ട് സ്നേഹിക്കുന്ന എല്ലാവർക്കും ഞാൻ സിൻസിയറായിട്ട് മാത്രമേ അങ്ങോട്ട് സ്നേഹം കൊടുത്തിട്ടുള്ളൂ. എനിക്ക് ഇങ്ങോട്ട് സ്നേഹം തന്നാൽ ഞാൻ ഡബിളായിട്ടല്ല പത്ത് മണിക്ക് പുറത്തിരട്ടിയത് അങ്ങോട്ട് കൊടുക്കുന്നത്. പക്ഷേ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഒരു അഞ്ചാറ് പേർ എൻ്റെ അടുത്ത് വന്നത് മോശ ഇൻറ്റൻഷൻ എന്ന് വെച്ചാൽ ദുരുദ്ദേശത്തോടു കൂടി അവരുടെ ബെനിഫിറ്റിന് വേണ്ടി മാത്രം എൻ്റെ അടുത്ത് വന്നത്, മനസ്സിലായില്ലേ? എൻ്റെ അടുത്ത് വന്നു, അതിനുശേഷം അവരുടെ ഇൻറ്റൻഷൻസ് ഒന്നും നടക്കാതിരുന്നപ്പോൾ എനിക്കിട്ട് പണിയും തന്ന് അവരങ്ങ് പോവാന്ന് വിചാരിച്ചു. അപ്പൊ എനിക്കിട്ട് പണി തന്നു കഴിഞ്ഞാൽ അത് വാങ്ങി കയ്യിൽ വെക്കാനോ പോക്കറ്റിൽ വെക്കാനോ എനിക്കറിയത്തില്ല. എനിക്കിട്ട് പണി തന്നു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചിട്ട് പണി ഇങ്ങോട്ടുണ്ടാക്കുക, തിരിച്ച് ഞാൻ ഉണ്ടാക്കും, മനസ്സിലായി? ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല പുണ്യാളനാണെന്നോ അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയാണ്. ഞാൻ ഒരു പച്ചയ മനുഷ്യനാണ്. ഓക്കെ, എല്ലാ ഫീലിംഗ്സും എല്ലാ വികാരങ്ങളും ഉള്ള ഒരു പച്ചയ മനുഷ്യനാണ്. എന്നെ ദുരുദ്ദേശത്തോടു കൂടി എൻ്റെ ലൈഫിലേക്ക് കടന്നു വന്ന് എൻ്റെ ലൈഫിലും എൻ്റെ പേഴ്സണൽ ലൈഫിലും ആരതിപ്പൊടിയായിട്ട് തുടക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ ഇവരെ എല്ലാവരെയും അവോയ്ഡ് ചെയ്ത് ആ ദേഷ്യം മനസ്സിൽ വെച്ച് അവരെനിക്ക് അഗേൻസ്റ്റായിട്ട് എന്ത് ചെയ്തു, പണി ആ പണി രണ്ടിരട്ടിയായിട്ട് ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട്, മനസ്സിലാക്കി? ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ റെഗുലർ കോണ്ടാക്ട്, എൻ്റെ അടുത്ത് എൻ്റെ കോണ്ടാക്റ്റിൽ 10,000 പേരുണ്ട്. 5,000 പേരിൽ 600 പേരെങ്കിലും ഞാൻ റെഗുലർ കോണ്ടാക്റ്റിലുണ്ട്. എന്തുകൊണ്ട് ഈ അഞ്ചാറ് പേർക്ക് മാത്രം പ്രശ്നം, ബാക്കിയുള്ളവർക്ക് ആർക്കും ഒരു പ്രശ്നമില്ലല്ലോ? എന്തുകൊണ്ട് ഇവന്മാർക്ക് മാത്രം പ്രശ്നം? 600 ആൾക്കാർ കൂടുതൽ ഇവിടെ ഉള്ളവർക്ക് പോലും പലർക്കും അറിയാം ഞാൻ റെഗുലർ കോണ്ടാക്ട് ഉള്ള പലരും ഉണ്ട്, പക്ഷേ ആർക്കും ഇതുവരെ ഒരു ഇഷ്യൂ ഇല്ല. എന്തുകൊണ്ട് ഈ അഞ്ചാറ് പേർക്ക് മാത്രം? ഇവന്മാർ എൻ്റെ ഇത്തൽക്കണ്ണികൾ മാത്രമാണ്, എൻ്റെ പാരസൈറ്റ്. കാരണം എന്നെ ഞാൻ വഴി മാത്രമാണ് ഇവർക്ക് ജനങ്ങളെ അറിയുന്നത്, അല്ലാതെ ഇവന്മാർ ഒരു കുന്തവും ചെയ്തിട്ടല്ല ആൾക്കാർക്ക് ഇവന്മാർ അറിയുന്നത്, മനസ്സിലായി? പല രീതിയിലുള്ള ആരോപണങ്ങൾ വന്നപ്പോഴും ഞാൻ മിണ്ടാതെ, മനസ്സിലായില്ലേ? ഓക്കെ, ഇങ്ങോട്ടിട്ട് പണിയാൻ ശ്രമിച്ചപ്പോൾ തിരിച്ചിട്ട് പണിയു. നിങ്ങളൊക്കെ മാക്സിമം എന്ത് ചെയ്യും, അങ്ങ് ഹിരോഷിമയിൽ പൊട്ടിച്ച പാമ്പോ എന്നെല്ലാം പൊട്ടിക്കാൻ പോണ, നിനക്ക് കിട്ട് പണി എന്നല്ലേ നീ എടുത്ത് കാണിക്കാൻ പോണ, ഇങ്ങോട്ട് പണി എന്നാൽ തിരിച്ചും പണിയും, പണി തരും. ഓക്കെ, അത് മാത്രമല്ല എൻ്റെ അടുത്ത് നല്ല രീതിയിൽ സ്നേഹത്തോടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ സ്നേഹത്തോടെ നിൽക്കും. പക്ഷേ ദുരുദ്ദേശത്തോടു കൂടി എൻ്റെ അടുത്ത് വന്ന് എന്നെ യൂട്ടിലൈസ് ചെയ്ത് എനിക്കിട്ട് പണിയരാൻ മാത്രം ഞാൻ തിരിച്ചു പറയും. അത് എല്ലാവർക്കും ഒരു വാണ്ടിയായിരിക്കട്ടെ. പിന്നെ വേറൊരു കാര്യം, എനിക്കോ എൻ്റെ അച്ഛനോ അമ്മയ്ക്കോ എൻ്റെ കല്യാണം കഴിക്കാൻ പോണ പെൺകുട്ടിയെ മാത്രമേ ഉൾപ്പെടുത്താൻ മതി. ഒന്നുമില്ലാത്ത സീറോ നിന്നാണ് റോബിൻ ഇതുവരെ എത്തിയത്. ഇനി സീറോയിലേക്ക് പോയാലും ഞാൻ അവിടെ നിന്ന് ഉയർത്തെണീറ്റ് എൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് പോകും. ഞാൻ തോറ്റ് കാണണമെന്ന് ആഗ്രഹിക്കുന്നതാണ് മുന്നിലെ വാശിയോടെ ജീവിതം ജീവിച്ച് കാണിക്കുന്ന ഒരു ചങ്കൂറ്റി എനിക്കുണ്ട്. അതിന് വാശി മാത്രമല്ല, എൻ്റെ തീരുമാനമാണ്. ഞാൻ സിനിമയിലേക്ക് ഇറങ്ങുന്നു, രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ഗ്രൂപ്പായിട്ടുള്ള അറ്റാക്കാണ് വരുന്നത്. ഇനി നീയൊക്കെ എടുത്തിട്ട് പൊട്ടിയിരു, നീയൊക്കെ എടുത്തിട്ട് ചെയ്യും, മനസ്സിലായില്ലേ? എനിക്കൊരു കുന്തമില്ല, നീയൊക്കെ എന്തുമാത്രം ചെയ്യാൻ വരെ ചെയ്തോ, എത്രയൊക്കെ ചെയ്താലും എനിക്ക് എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഹാർഡ് വർക്ക് മാത്രമേ ചെയ്യൂ, എത്ര എന്നെ ഡീറ്റെയിൽ ചെയ്താലും ഇവരെല്ലാവരും എൻ്റെ കൂടെ കാണും. നിങ്ങളൊക്കെ ചെയ്ത കണക്ക് സോഷ്യൽ മീഡിയ വന്ന് 10 പേരിൽ നിന്ന് എന്നെ ഡീഗ്രേഡ് ചെയ്ത അങ്ങ് താഴ്ന്നു പോകണമെന്നല്ല ബോബൻ. This is Dr. Robin രാധാകൃഷ്ണൻ. കേട്ടോ, പിന്നെ ഷാലു പേയാണ് നീ കുറെ ആരോപണങ്ങളുമായിട്ട് വന്നില്ലടാ. അല്ല, ഒരു 5 മിനിറ്റ് സിസ്റ്റർ പറഞ്ഞോട്ടെ. ഷാലു പേയുടെ കുറെ ആരോപണങ്ങളായിട്ട് വന്നില്ലേ? ഏ വന്നല്ലോ. അതില് എന്റെ സിനിമ ഞാൻ പോസ്റ്റർ അടിച്ചിറക്കിയെന്ന് പറഞ്ഞില്ലേ? അതില്
നമ്മുടെ പ്രൊഡ്യൂസറിന് ഈ വക കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാന്നല്ലേ പറഞ്ഞിരുന്ന ആണല്ലോ പ്രൊഡ്യൂസറിന് ഈ വക കാര്യങ്ങൾ അറിഞ്ഞുകൂടാന്നല്ലേ പറഞ്ഞിരുന്നത് ഞാനായിട്ട് അറിഞ്ഞില്ലല്ലോ പറഞ്ഞാൽ ഇത് സീന് മലയാളത്തില് ഇറങ്ങിയ ന്യൂസാണ് കാണിച്ചു തരാം ഓക്കെ വേണ്ട വേണ്ട എന്ന് വിചാരിക്കാം എല്ലാം കൂടെ എന്റെ തലേ കയറി ഈ ഇരിക്കുന്ന ആരാണ് സന്തോഷ് ടി കുരുവിള സാർ മനസ്സിലായോ സീ മലയാളത്തിൽ ഇതിൽ ഞാൻ വന്നിരുന്നോ എല്ലായിടത്തും നോക്കിയാൽ സാറിന്റെ ഇതിലോട് കൂടി ലാലേട്ടന്റെ ഇതിലാണ് എന്നെ പബ്ലിഷ് ചെയ്ത പിന്നെ പലരും പറയുന്നുണ്ടല്ലോ ഒരു മിനിറ്റ് സെക്കൻഡ് രണ്ട് മിനിറ്റ് പലരും പറയുന്നുണ്ടല്ലോ എന്റെ ബി എൻ ഡബ്ല്യു കാറിന്റെ മൂന്ന് മാസത്തെ സി സി ഞാൻ അടച്ചില്ലെന്നല്ലേ എക്സ്ക്ലൂസീവ് റൈറ്റ് ഇത് വിളിക്കുന്നത് ഷാലൂപ്പയാടിന്റെ ഫ്രണ്ടാണ് എനിക്ക് കാർ ഏർപ്പാട് ചെയ്താണ് അയാളുടെ വായി നിന്ന് തന്നെ നിങ്ങൾക്ക് ഓക്കെ ഒരു മിനിറ്റ് ജിജോ ജിജോ ആ ജിജോ ഫുൾ മീഡിയം ഉണ്ട് ജിജോ ജിജോ ജിജോന്റെ ഫുൾ നെയിം എന്താ ജിജോന്റെ ഫുൾ നെയിം പറ ജിജോ എവിടെ എന്താ സ്ഥലം എവിടെയാ ഓക്കെ ജിജോനെ എനിക്ക് എങ്ങനെയാ പരിചയം ഓക്കെ എനിക്ക് കാർ ജിജോനെ എടുത്തു തന്നത് എത്ര ലക്ഷം രൂപയായിരുന്നു കാർ ഓക്കെ ഞാൻ എത്ര തന്നു ഞാൻ എല്ലാ ഇ എം ഐ കറക്റ്റ് ആയിട്ട് അടയ്ക്കുന്നുണ്ടോ എപ്പോഴൊക്കെ അടയ്ക്കുന്ന കറക്റ്റ് ചേട്ടൻ ചേട്ടന് മുമ്പേ 10 ദിവസം മുമ്പേ അടയ്ക്കും അല്ലേ ആണല്ലോ ആണല്ലോ എല്ലാം അടയ്ക്കുന്നുണ്ടല്ലോ ഏ അപ്പൊ ഒരു പെൻഡിങ്ങും ഇല്ലല്ലോ ഏ ഇത് ഷാലു പേയാടിന്റെ ഫ്രണ്ടാണ് ഈ പറയുന്നത് ഷാലു പേയാട് ചെയ്ത ശരിയാണോ ജിജോ വിഷമായോ അല്ലേ എന്റെ കണ്ടു ഇനി ജിജോ ഞങ്ങൾ ഒന്ന് കാണിച്ചു തരാം ആരാണ് വാട്സപ്പ് ഒറ്റ സെക്കൻഡ് ഇനി ഈ പറഞ്ഞ ഷാലു പേയാടിന്റെ ഫ്രണ്ട് ജിജോനെ ഞാൻ ഒന്ന് കാണിച്ചു തരാം ജിജോ പറ ജിജോ ജിജോ പറ നീ പറ ഫുൾ മീഡിയം ഉണ്ട് സത്യം പറ ഞാൻ തീറ്റ അടക്കാണ്ട നീ ഷാലുവിന്റെ ഫണ്ടല്ലേ നീ ഷാലുവിന്റെ ഫണ്ടല്ലേ ഷാലു പറഞ്ഞ കള്ളത്തിനോടോ ഇതേപോലെ ഓരോ ആരോപണങ്ങളും വന്നിട്ട് എനിക്ക് തെളിയിക്കാൻ പറ്റൂല മനസ്സിലായ ഇതിൽ നിന്ന് അവന്റെ ഫ്രണ്ട് തന്നെ പറയാണ് ഇതേപോലെ ഞാൻ വണ്ടിയിലെ സീറ്റ് അത് മാത്രമല്ല ലാൻഡ് റോവർ ഉണ്ട് എനിക്ക് ഞാൻ സ്റ്റഡി ക്യാഷ് കൊടുത്ത് വാങ്ങിയതാ അടുത്തൊരു വണ്ടി ഓൺ ദ വേ പോർഷെ പനമേറ കേട്ടടാ അതുകൊണ്ട് ഇതേപോലെ ഓരോരുത്തന്മാർ ഓരോ ആരോപണങ്ങളായിട്ട് വന്നു കഴിഞ്ഞാൽ കൈ വെച്ചാൽ മതി നിനക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നീ ഉണ്ടാക്കിക്കോ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഞാൻ നോക്കിക്കോളാം നീയൊക്കെ എത്രയൊക്കെ തളർത്താൻ ശ്രമിച്ചാലും ഞാൻ ഉയർന്നു വരും കേട്ടോ ഇനി സോഷ്യൽ മീഡിയയിൽ നീയൊക്കെ വീഡിയോ എടുത്തിട്ടോ പൊട്ടിച്ചോ ഇനി ഒരു കുന്തോ ഇല്ലടാ അതോടുകൂടി ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ സൈനിങ് താങ്ക് യു.